പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാൻ പോകണം. അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന്റെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ചങ്ക് സപ്പോർട്ട് തന്നോണ്ടിരിക്കുന്ന എല്ലാ മച്ചന്മാർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം. അപ്പോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ നമുക്ക് അവന്റെ വീട്ടിലോട്ട് പോവാം. എന്റെ വൈഫിന്റെ ഓഫീസിലെത്തി, നമ്മൾ മൈക്ക് എടുക്കാൻ മറന്നു പോയായിരുന്നു. മുത്തൂറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൾ താഴത്തോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അത് എടുത്തിട്ട് പോവാം. അവളുടെ ഒരു മൈക്ക് ഇരിപ്പുണ്ട്, അത് മേടിച്ചു പോവാം. ഇവളുടെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവളെടുത്ത് വണ്ടി വെച്ചേക്കും, അതുകൊണ്ട് ഇവളുടെ ഉണ്ടാവുന്ന അറിയാം. അതുകൊണ്ടാണ് വന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ നമ്മള് അവന്റെ വീട്ടിലെത്തി. നമുക്ക് അവനെ വിളിച്ചു നോക്കാം. നമ്മുടെ ഫ്രണ്ടാണ്, കുറെ നാള് മുമ്പോട്ടുള്ള ഫ്രണ്ടാണ്. അപ്പൊ അവൻ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിച്ചൊന്നുമല്ല, അല്ലാതെ തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ അവൻ പറയും, അവൻ എന്താണ് എന്താണ് ഏതാണെന്നൊക്കെ അവൻ തന്നെ പറയും. ഹായ്, ഞാൻ അമർ, ഞാനൊരു അഫിലിയേറ്റ് മാർക്കറ്റർ ആണ്. ശ്രീകുട്ടൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഒരു ഫാമിലി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ഇപ്പൊ എന്റെ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു SSD ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടനെ വിളിച്ചിരിക്കുകയാണ്. അപ്പോ ഇനി ശ്രീകുട്ടൻ ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ, ഇതാണ് ഇവന്റെ കമ്പ്യൂട്ടർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇതിന്റെ CPU കവറെല്ലാം കാര്യങ്ങളും നമ്മൾ മാറ്റിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഇതിന്റെ അകത്ത് ഇരിക്കുന്ന ഹാർഡ് ഡ്രൈവ് എത്രയാണ്? 500 GB ഹാർഡ് ഡ്രൈവാണ് ഇതിലിരിക്കുന്നത്. അപ്പൊ വിൻഡോസ് ഇച്ചിലൂടെ സുഖമാക്കാൻ വേണ്ടിട്ട് നമ്മളൊരു SSD കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഒരു 120 GB BX500 എന്ന് പറയുന്ന ക്രൂഷലിന്റെ ഒരു SSD ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഈ SSD നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ സിസ്റ്റം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ കവറൊക്കെ റിമൂവ് ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യമില്ലല്ലോ കവർ റിമൂവ് ചെയ്യാൻ. അപ്പൊ നമുക്കൊന്ന് സ്പീഡിൽ റിമൂവ് ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പൊ നമ്മള് കവറെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ഹാർഡ് ഡ്രൈവ് ഈ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ സിസ്റ്റത്തിന്റെ ഇപ്പൊ ഇത് നിലവിലിരിക്കുന്ന ഹാർഡ് ഡ്രൈവ് ആണ്. അപ്പൊ നമുക്ക് ഈ മദർ ബോർഡിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇനിയൊരു SATA കേബിൾ കുത്താനുള്ള, 3 SATA കേബിൾ കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് കേസിൽ സ്ഥലമുണ്ട്, ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്, ഹാർഡ് ഡ്രൈവ് വയ്ക്കാനുള്ള സ്ഥലമുണ്ട്, നമുക്ക് പോർട്ടുകളും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഹാർഡ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ BX500 എന്ന് പറയുന്ന ഒരു ഹാർഡ് ഡ്രൈവ് ആണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്നത്. 120 GB ആണ്. സാധാരണ ഹാർഡ് ഡ്രൈവും SSD തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹാർഡ് ഡ്രൈവ് SSD തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ഹാർഡ് ഡ്രൈവ് നോർമലി ഒരു കോപ്പിംഗ് സ്പീഡ് ആണെങ്കിലും അതിന്റെ റീഡിംഗ് സ്പീഡ് ആണെങ്കിലും ഏകദേശം ഒരു മാക്സിമം ഒരു 30-35 MBPS വരെയൊക്കെ വരുള്ളൂ. അതേസമയം നമുക്കൊരു SSD അത് 550 MBPS പെർ സെക്കൻഡിൽ കോപ്പി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമുക്കൊരു പെട്ടെന്നൊരു ഡാറ്റ ഹാൻഡിൽ ചെയ്യണമെങ്കിലൊക്കെ, അല്ലെങ്കിൽ റെൻഡറിങ് ചെയ്യുമ്പോഴൊക്കെ SSD വെക്കുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും, അതിൻ്റെതായ സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, SSD എന്ന് പറയുമ്പോൾ അതൊരു സോളിഡ് സ്റ്റേറ്റ് ഹാർഡ് ഡ്രൈവ് ആണ്. അതായത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പെൻ ഡ്രൈവിൻ്റെ അകത്ത് ചിപ്പുകളുണ്ടല്ലോ, അതേപോലെ കുറച്ച് ചിപ്പുകൾ കൊണ്ടാണ് നമുക്ക് ഈ SSD ഉണ്ടാക്കുന്നത്. അതേസമയം നമ്മുടെ ഈ ഹാർഡ് ഡിസ്ക് വന്നിട്ട് ഇത് മുഴുവൻ മെക്കാനിക്കൽ കമ്പോണൻസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പൊ പെട്ടെന്നൊന്ന് താഴെ വീഴുകയോ ഒന്ന് ഹിറ്റ് ചെയ്യോ എല്ലാം ചെയ്താൽ പെട്ടെന്ന് കംപ്ലൈന്റ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ് നമ്മുടെ പഴയ HDD എന്ന് പറയുന്ന സാധനം. മാത്രമല്ല കറണ്ട് പോകുമ്പോഴാണെങ്കിലും ഒക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആകാൻ സാധ്യതയുള്ളത് HDDകളാണ്. അതേസമയം SSD കേസുകളിൽ നമുക്ക് അത്രയും പ്രോബ്ലംസ് വരുന്നില്ല. മാത്രമല്ല പവർ കൺസപ്ഷൻ ലോ ആണ്, ഹീറ്റും കുറവാണ്, അതിലെല്ലാം ഉപരി സ്പീഡ് വളരെ കൂടുതലാണ്. നമ്മുടെ നിലവിലുള്ള
എച്ച് ഡി ഡിയെ സംബന്ധിച്ചോളം എസ് എസ് ഡിക്ക് നല്ല സ്പീഡ് കൂടുതലുണ്ട്. പിന്നെ കണക്ഷൻ എന്ന് പറയുന്നത് വ്യത്യാസമൊന്നുമില്ല, കണക്ഷൻ നമ്മുടെ നോർമൽ സാറ്റ കേബിൾ ഫോറിന്റെ സാറ്റ കേബിളിൽ തന്നെയാണ്, സാറ്റ ഫോറിൽ തന്നെയാണ് വരുന്നത്. ആ അതേ കേബിൾ തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഹാർഡ് ഡ്രൈവ് മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ എസ് എസ് ഡി വന്നിട്ട് നമുക്ക് 3.5, 2.5 അങ്ങനെയില്ല. ഹാർഡ് ഡിസ്ക് നമുക്ക് വലുതുണ്ടാവും. ഇപ്പൊ ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഇരിക്കുന്ന വലിയ ഹാർഡ് ഡിസ്ക് ആണ്. അതേസമയം നമ്മുടെ എസ് എസ് ഡി ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാണ്. എസ് എസ് ഡി വന്നിട്ട് ഇത് ക്രൂഷ്യലിന്റെ ആണ്. എസ് എസ് ഡി നമുക്ക് ചെറുതായിരിക്കും, ഈ ഒരു ടൈപ്പ് ആയിരിക്കും ഹാർഡ് ഡ്രൈവ്. അപ്പം നമുക്ക് നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇത് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന സാധനമല്ലേ, ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ എസ് എസ് ഡി തന്നെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, സാറ്റ 6 GB/s ഇതിന് ചെയ്യാൻ പറ്റും എന്ന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ നോർമൽ കണക്ടറിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലാതെ ലാപ്ടോപ്പിന്റെ ആണോ ഡെസ്ക്ടോപ്പിന്റെ ആണോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. നമുക്ക് ഈ നോർമൽ കണക്ടർ തന്നെ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ ഒരു കണക്ടറിന്റെ വെട്ട് നോക്കുക, വെട്ട് നോക്കി അതേപോലെ തന്നെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സാറ്റ കേബിളിലും അതേപോലെ നമുക്കൊരു എൽ ഷേപ്പിൽ ഒരു വെട്ട് ഉണ്ടാവും. അപ്പൊ അത് അതേപോലെ ഇൻസെർട്ട് ചെയ്യുക. അതിനുശേഷം ഈ തുമ്പ് വന്നിട്ട് നമ്മുടെ ബോഡി തന്നെ ഇത് കുത്താനായിട്ട് സാറ്റാ പോർട്ട് ഉണ്ടാവും. ഈ ബ്ലൂ, ഇതിൽ ബ്ലൂ കളറാണ്, ചിലതിൽ ബ്ലാക്കിലായിരിക്കാം, ചിലതിൽ റെഡ് കളർ ആയിരിക്കും, ചിലതിൽ വൈറ്റ് ആകാം, ഓറഞ്ച് ആകാം, കളറ് ഡിപ്പെൻഡ്സ് ആണ്. പക്ഷേ ഈ ഈ പോർട്ട് നോക്കുക, അതിൽ നമ്മൾ ഇതിന്റെ അതേപോലെ തന്നെ വെട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളത് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് കൃത്യമായ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എസ് എസ് ഡി വാങ്ങാൻ പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് ഡി ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 120 GB മതിയെങ്കിൽ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പൊ നമുക്കിതൊന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാം ഇതിന്റെ അകത്തോട്ട്. അപ്പൊ നമ്മളിതിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിത് താഴത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളെ കേസിന്റെ താഴെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്, അപ്പൊ ഇനി നമുക്കത് ചെയ്യാം. നമ്മൾ എന്താണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് നിലവിൽ വിൻഡോസ് സ്പീഡ് ആക്കണല്ലോ. അപ്പോ വിൻഡോസ് നമ്മള് ഇപ്പൊ നിലവിലുള്ള ഹാർഡ് ഡ്രൈവിലാണല്ലോ വിൻഡോസ് എടുക്കുന്നത്. അപ്പൊ ആ വിൻഡോസിനെ നമ്മൾ പുതിയ ഡ്രൈവിലോട്ട് മാറ്റുകയാണ്. അപ്പൊ വിൻഡോസ് നമ്മള് ഇനി രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരില്ല, അതിനു വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ സോഫ്റ്റ്വെയറിന്റെ പേര് മാക്രീം റിഫ്ലക്ട് എന്നാണ് സോഫ്റ്റ്വെയറിന്റെ പേര്. അപ്പൊ എനിക്ക് ഇതിനകത്ത് കിടക്കുന്ന ഡാറ്റാസ് ഒന്നും പോയില്ല? ഇല്ലല്ലോ, ഒരു ഡാറ്റാസും പോവാതെ തന്നെ നമുക്ക് നിലവിലുള്ള ഹാർഡ് ഡിസ്കിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വിൻഡോസ് മാത്രമായിട്ട് നമുക്ക് ഇപ്പുറത്തെ പുതിയ എസ് എസ് ഡിയിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഓൾറെഡി മാക്രീം റിഫ്ലക്ട് ഡൗൺലോഡ് ചെയ്ത് പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേരെ മാക്രീം റിഫ്ലക്ടിന്റെ വെബ്സൈറ്റിൽ കയറി തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഒരു ഇമെയിൽ ഐ ഡി രജിസ്ട്രേഷൻ ചോദിക്കുന്നതാണ്. അപ്പൊ ഇമെയിൽ ഐ ഡി കൊടുക്കുക, അതിലേക്ക് നിങ്ങൾക്ക് ഒരു സീരിയൽ നമ്പർ കിട്ടും. അപ്പോൾ ആ സീരിയൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് മാക്രീം റിഫ്ലക്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. കാര്യം ഇൻസ്റ്റാളേഷൻ സമയത്ത് പല ഫയലുകളും ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ സെറ്റപ്പ് ഇൻസ്റ്റാൾ ആകുക. സോ അതുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാക്രീം റിഫ്ലക്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സെറ്റപ്പ് ഈ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മാക്രീം റിഫ്ലക്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഏകദേശം ഇതേപോലെ ആയിരിക്കും നമുക്ക് ഇതിന്റെ ഇന്റർഫേസ് കിട്ടുക. അവിടെ നമുക്ക് താഴെ കാണുന്നതാണ് നമ്മുടെ ഇപ്പോൾ വെച്ച എസ് എസ് ഡി, മേളിൽ കാണുന്നത് നിലവിലുണ്ടായിരുന്ന ഹാർഡ് ഡ്രൈവാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഹാർഡ് ഡ്രൈവിൽ വേണ്ട ഡ്രൈവ് മാത്രം സെലക്ട് ചെയ്തിട്ട് കോപ്പി സെലക്റ്റഡ് പാർട്ടീഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിലുള്ള ഡ്രൈവിൽ നിന്നും വിൻഡോസ് നമുക്ക് വേണ്ട ഡ്രൈവിലേക്ക് ആഡാവുന്നതാണ്. ബാക്കപ്പ് നൗ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ഹാർഡ് ഡിസ്കിൽ നിന്നും പുതിയ വച്ചിരിക്കുന്ന എസ് എസ് ഡിയിലേക്ക് വിൻഡോസ് കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ പാർട്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വിൻഡോസ് അതിൽ നിന്ന് ബൂട്ട് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വിൻഡോസിൽ നമുക്ക് നിലവിൽ ഏതൊക്കെ ഫയൽസ് നമ്മുടെ ഡെസ്ക്ടോപ്പിലും മൈ ഡോക്യുമെന്റ്സിലൊക്കെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ നിലവിൽ ഇപ്പോൾ എങ്ങനെയാണോ വിൻഡോസ് ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് ആ ഹാർഡ് ഡ്രൈവിലോട്ട് കോപ്പി ആവുന്നതാണ്.
അപ്പൊ കോപ്പി ആയതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബയോസിൽ കയറി നമ്മുടെ എസ് എസ് ഡി ഫസ്റ്റ് ബൂട്ട് ഓപ്ഷൻ ആക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി നിങ്ങൾ സിസ്റ്റത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷനിലോട്ട് കയറി നിങ്ങൾക്ക് മാറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മാറ്റി കൊടുത്തു, സിസ്റ്റം ഇപ്പോൾ ഓണായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സിസ്റ്റം എല്ലാം ഓക്കെ ആക്കി, അമറിന് കൊടുത്തിട്ടുണ്ട്, വിൻഡോസ് കയറി കൊടുത്തിട്ടുണ്ട്, വിൻഡോസ് എല്ലാം ചെയ്തു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എസ് എസ് ഡി വെച്ച് ഉപയോഗിച്ചിട്ടുള്ള ഡിഫറൻസ് എന്താണ് അമർ തന്നെ പറയും. ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്, നല്ല സ്പീഡായിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഒരു പ്രോഗ്രാം എടുക്കുന്നതിനാണെങ്കിലും ഫോട്ടോഷോപ്പ് എടുക്കുന്നതിനാണെങ്കിലും ഒക്കെ നല്ല സ്പീഡായിട്ടുണ്ട്. പിന്നെ വീഡിയോസ് ഒക്കെ ആണെങ്കിലും നല്ല ഒട്ടും ഒരു ബഫറിംഗ് വരാത്ത രീതിയിൽ നല്ല സ്പീഡിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാം നല്ല റെൻഡറിംഗ് ഒക്കെ നല്ല സ്പീഡായിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ വീട്ടിലും ഒരു പഴയ കമ്പ്യൂട്ടർ, പഴയതോ പുതിയതോ അങ്ങനെയല്ല, എന്നാലും പഴയ കമ്പ്യൂട്ടറുകളിൽ അത്യാവശ്യം പ്രോസസർ ഉണ്ട്, ഒരു 4GB റാം ഉണ്ട്, എന്നിട്ടും സിസ്റ്റം നല്ല ലാഗിംഗ് ആണ്, സ്ലോ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എസ് എസ് ഡിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്തത് 120GB എസ് എസ് ഡി ആണ്. പിന്നെ ഈ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഇതൊരു പെൻഡിയം ഡുവൽ കോർ പി സി ആണ്, പെൻഡിയം ഡുവൽ കോർ മാത്രമേ ഇതിന്റെ അകത്തുള്ളൂ. 6GB റാം ഉണ്ട്, പക്ഷേ പെൻഡിയം ഡുവൽ കോർ ആണ്. അപ്പൊ നമ്മളൊരു 710 ഗ്രാഫിക് കാർഡും ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് വേണ്ടത്ര സ്പീഡ് കിട്ടാഞ്ഞുകൊണ്ടാണ് നമ്മൾ എസ് എസ് ഡി കൂടെ വെച്ച് നോക്കിയത്. പക്ഷെ എസ് എസ് ഡി വെച്ചപ്പോ നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് അമർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ഒരു പി സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എസ് എസ് ഡിയിൽ അപ്ഗ്രേഡ് ചെയ്താൽ നല്ലൊരു സ്പീഡ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ എസ് എസ് ഡി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വാങ്ങാവുന്ന. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിവിടുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ഒരു വിജയം. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരും ബൈ ബൈ.